പക്ഷേ യൂറോപ്പ് ആഗ്രഹിക്കുന്നത്, അമേരിക്ക ആഗ്രഹിക്കുന്നത്, വൻശക്തികളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ യുദ്ധമില്ലാത്ത സർവ സമാധാനത്തിലുള്ളൊരവസ്ഥ ഉണ്ടാകണം എന്നല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇറാനെതിരെയാണ് അമേരിക്ക, യൂറോപ്പ്, ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ പറയുന്നു. അമേരിക്കയുടെ ബെന്യാമിൻ നെതന്യാഹു ഏഴാമത്തെ വട്ടം അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. വീണ്ടും വീണ്ടും പല പരീക്ഷണങ്ങളും നടത്തി, മറ്റാർക്കും അവിടെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ഇന്നും അവിടെ പ്രധാനമന്ത്രിയാകുന്നത് നെതന്യാഹുവാണ്. അദ്ദേഹം ഓരോ പത്രസമ്മേളനത്തിലും ഇറാനെ ഭസ്മമാക്കി കളയുമെന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കൈവശമുള്ളതിനേക്കാൾ മാരകമായ ആറ്റം ബോംബ് ഈ ഇസ്രായേലിന്റെ കൈവശമുണ്ട് എന്നത് ലോകത്താകെ പരസ്യമായ രഹസ്യമാണ്. പക്ഷേ എന്ത്, ഇറാനെതിരെ അത്തരം ഒരക്രമത്തിന് അവര് മുതിരാത്തത്? ഒരുപക്ഷെ അതിന്റെ കാരണം ഇറാന്റെ കൈവശവും അത്തരം രഹസ്യ ആയുധങ്ങൾ ഉണ്ടായേക്കാം എന്ന ഭയമാണോ എന്ന് തോന്നാമെങ്കിലും, പക്ഷേ ഒരു യുദ്ധത്തിലൂടെ ഇറാനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പേര് പറഞ്ഞ് മറ്റ് അറബ് രാജ്യങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ പിന്നീട് അവസരമുണ്ടാവുകയില്ല. അങ്ങനെയാകുമ്പോൾ ബില്യൺ കണക്കിന് ഡോളറുകളുടെ ആയുധ കച്ചവടം അറബികളുമായി നടത്താൻ കഴിയില്ല, ആയുധപ്പുരകളും ഫാക്ടറികളും പൂട്ടേണ്ടി വരും എന്നുള്ള ഭയം അമേരിക്കയെ, യൂറോപ്പിനെ, ഇസ്രായേലിനെ എല്ലാം പിടികൂടിയിരിക്കുകയാണ്. ഞാനിതൊക്കെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയല്ല, മറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ലോകത്ത് സമാധാനം മാത്രം ഉണ്ടാകണം ഈ എന്ന ആഗ്രഹം പ്രിയപ്പെട്ടവരെ ലോക രാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ ഇല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. സമാധാനത്തിന് ആഗ്രഹമില്ലാത്തവരൊറ്റക്കെട്ടായി സമാധാനത്തിന് വേണ്ടി മാത്രം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭീകരവാദത്തിന്റെ ആശാനായി ചിത്രീകരിക്കുമ്പോൾ, ആ മതത്തെ തീവ്രവാദത്തിന്റെ പ്രസ്ഥാനമായി മുദ്രകുത്തുമ്പോൾ, അതിന്റെ അനുയായികളെ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് ബ്രാൻഡ് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം ആരോപണങ്ങൾ ലോകാവസാനം വരെ ഇല്ലാതെയാക്കാൻ മറ്റ് പ്രചരണങ്ങളിലൂടെയൊന്നും സാധ്യമല്ല. അതിനുള്ള ഏക മാർഗം നമ്മൾ ശരിയായ പ്രവാചക സ്നേഹികളായി മാറുകയും ശരിയായ മുസ്ലിങ്ങളായി മാറുകയും ചെയ്യുക എന്നൊരൊറ്റ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ലോകത്തോട് ഉദ്ഘോഷിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. എത്രമാത്രം കൃത്യമായ ഒരു ആഹ്വാനമാണ് നന്മയും തിന്മയും. അത് രണ്ടും ഒരിക്കലും ഈക്വൽ അല്ല, അതൊരിക്കലും ബലാബലമല്ല, അവ രണ്ടും സമമാവുകയേയില്ല. ഇത് ലോകത്തോട് പറഞ്ഞ് അടുത്ത വരിയിൽ പരിശുദ്ധ ഖുർആൻ വീണ്ടും ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ട് മാത്രമാണ്. തിന്മയെ നേരിടാൻ തിന്മ തന്നെ നമുക്ക് സ്വീകരിക്കാം എന്ന് ചിന്തിക്കുന്നവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഖുർആൻ ഒന്നുകൂടി പറയുകയാണ്, പക്ഷേ നന്മയെ തിന്മ കൊണ്ട് നേരിടാൻ, പ്രകോപനങ്ങളെ സംയമനം കൊണ്ട് നേരിടാൻ. ഈ സംയമനം എന്ന് പറയുന്നത് ആർക്കേ ഉണ്ടാവുകയുള്ളൂ? ഇതെല്ലാവർക്കും ഒരിക്കലും സാധ്യമല്ല. ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നത് പ്രകോപനത്തെ പ്രകോപനം കൊണ്ട്. ഞാൻ ഒന്നുകൂടി മാറ്റി പറയാം, പ്രകോപനത്തെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട്, പ്രൊവോക്കേഷനെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട് നേരിടുക എന്ന പോളിസിയല്ലേ
ഇന്നത്തെ ആധുനിക ഇന്ത്യയുടെ ഇന്നത്തെ തീരുമാനം, കാനഡയുടെ ഇന്നത്തെ തീരുമാനം, അതെടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിജാർ എന്ന് പറയുന്ന സിഖ് വംശജൻ കാനഡയിൽ കൊല്ലപ്പെട്ടു എന്നതിൽ തർക്കമില്ല. പക്ഷേ നിജാറിനെ കൊന്നതാരാണ്? ഇന്ത്യയുടെ ഏജന്റുമാരാണ് എന്ന് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ അവിടത്തെ ജനപ്രതിനിധി സഭയിൽ വളരെ കൃത്യമായി വ്യക്തമായ ഭാഷയിൽ ആരോപിക്കുകയുണ്ടായി. എന്താണ് തെളിവ്? ആവശ്യമായ മുഴുവൻ തെളിവും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും പാർലമെന്റിന്റെ മേശപ്പുറത്ത് പോലും ആ തെളിവുകൾ അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഈ നിമിഷം വരെ അന്താരാഷ്ട്ര വാർത്ത നിരീക്ഷിച്ച എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്ത്യയും പറയുകയുണ്ടായി, ഇതിനു വേണ്ട തെളിവുകളുടെ ഒരു തരി പോലും ഞങ്ങൾക്ക് കാനഡ നൽകിയിട്ടില്ല. പാർലമെന്റിന്റെ മുന്നിൽ അത്തരമൊരു പ്രസ്താവന നടത്താൻ ജസ്റ്റിൻ ട്രൂഡോയെ പ്രേരിപ്പിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ താങ്ങി നിർത്താൻ ഈ സിഖ് തീവ്രവാദികളുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു പാർട്ടി അവിടെയുണ്ട്, അവിടെ 2 MP മാരുടെ സപ്പോർട്ടുണ്ട് എന്നത് മാത്രമാണോ? അതല്ല, G20 ന്യൂഡൽഹിയിൽ വന്നപ്പോൾ മറ്റ് രാഷ്ട്ര നേതാക്കൾക്ക് ലഭിച്ച അത്ര തന്നെ ഊഷ്മളമായ സ്വീകരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണോ? അദ്ദേഹം വന്ന വിമാനം കേടുവന്ന് മറ്റുള്ളവരൊക്കെ സമ്മേളനം കഴിഞ്ഞ് നേരെ വിമാനത്താവളത്തിലേക്ക് പോയി എങ്കിൽ 2 ദിവസം ഇന്ത്യയിൽ പിന്നെയും തങ്ങേണ്ടി വന്നതിലുള്ള ടെൻഷൻ കാരണമാണോ? ഇതൊക്കെ ഇനി ഗവേഷകന്മാർ പിന്നീട് വിലയിരുത്തി പറയേണ്ടതാണ്. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് അതൊന്നുമല്ല. നിജാറിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇന്ത്യൻ ഗവൺമെന്റാണ് എന്ന് ആരോപിച്ചുകൊണ്ട് വളരെ കടുത്ത നടപടിയിലേക്ക് കനേഡിയൻ ഗവൺമെന്റ് തിരിയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷനിലെ ഒരംഗത്തെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. G20 വലിയ വിജയമായിരുന്നു എന്നതിൽ തർക്കമില്ല. കാരണം ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, റഷ്യയുടെയും ചൈനയുടെയും പ്രസിഡന്റുമാർ നമ്മുടെ G20 ഇന്ത്യയിൽ വന്നില്ല എന്നത് ശരിയായിരിക്കാം. പക്ഷേ ആഫ്രിക്കൻ യൂണിയനെ G20 ഒരു മെമ്പറായി തെരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിന് യാതൊരു എതിർപ്പുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കാൻ ഈ സമ്മേളനത്തിന് കഴിഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ യുക്രൈനും യൂറോപ്യൻ യൂണിയനും അമേരിക്കക്കും മാത്രം തങ്ങൾ അനുകൂലമാണ് എന്ന ഒരു രീതി അവിടെ പരത്താതെ റഷ്യക്ക് എതിരാണ് എന്ന് തോന്നിക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ താല്പര്യം റഷ്യയുടെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ കൂടെ നിൽക്കലാണ് എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അവരെ ആരെയും ഒപ്പിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് ലിബിയയിലുണ്ടായ ആ വലിയ പ്രളയത്തെ പറ്റിയാണ്. 20,000 ആളുകളാണ് കഴിഞ്ഞയാഴ്ച ആഞ്ഞു വീശിയ കാറ്റിലും തൽഫലമായി തകർന്ന 2 ഡാമുകളിൽ നിന്നൊലിച്ച വെള്ളപ്പാച്ചിലും അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ്. ഇന്നും കടലുകളിൽ നിന്ന് തകർന്ന കെട്ടിടങ്ങൾക്കിൽ നിന്ന് മൃതശരീരങ്ങൾ എടുത്തു മാറ്റി തീർന്നിട്ടില്ല എന്നതാണ് ലിബിയയിൽ നിന്ന് വരുന്ന വാർത്ത. ആ ലിബിയയിലെ കേന്ദ്രമായ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ഭരണം നടത്തുന്നത് ദബീബ എന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സപ്പോർട്ടുള്ള ഭരണകൂടമാണ് എങ്കിൽ കിഴക്കൻ ലിബിയയായ ബെൻഗാസി കേന്ദ്രമായി ഭരണം നടത്തുന്നത് അറബ് രാജ്യങ്ങളിൽ ചിലരുടെ സപ്പോർട്ടുള്ള ഖലീഫ ഹക്തറുമാണ് എന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് അതിലൊക്കെ എത്ര താല്പര്യമുണ്ടാകും എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഊന്നി പറയുന്നത് തുർക്കിയിലെ റജബ് തയ്യിബ് അർദഗാൻ ഗവൺമെന്റ് എന്ന തരത്തിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ട്രിപ്പോളിയിലെ ഭരണകൂടത്തെയാണ് എങ്കിൽ ഈ പ്രളയം വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് വിമാനങ്ങളിൽ ദുരിതാശ്വാസ സാധനങ്ങളുമായി ലിബിയയുടെ കിഴക്കൻ നഗരമായ ഖലീഫ ഹഫ്തറിന്റെ ആ അധികാരത്തിൽ കഴിയുന്ന ബെൻഗാസി എയർപോർട്ടിൽ തന്നെ കൊണ്ടുചെന്നിറക്കി ആ ദുരിതാശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ധർണ എന്ന നഗരത്തിലേക്ക് എത്തിക്കാൻ തയ്യാറായ വാർത്ത
അന്താരാഷ്ട്ര ചാനലുകളായ BBC സി എൻ എന്നും അതേപോലെ തന്നെ ഫോക്സ് ന്യൂസും ഫ്രാൻസ് 24 ഒക്കെ കൈകാര്യം ചെയ്ത വിധം ഇതാണ് ഏറ്റവും വലിയ ഡിപ്ലോമസി എന്ന് രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ സപ്പോർട്ടറായി നിലനിൽക്കുമ്പോൾ തന്നെ കിഴക്ക് ബംഗാളിലെ ഗവൺമെന്റിനെ ഒരിക്കലും വെറുപ്പിക്കാതെ അവിടെയും ഇടപെട്ടു സഹായം ചെയ്തു. ഇതാണ് റജബ് തയ്യിബ് എർദഗാൻ ചെയ്തത് എങ്കിൽ അതേ നയമാണ് ഇന്ത്യ രാജ്യത്ത് മോഡി G20 സംഘടിപ്പിച്ചപ്പോൾ ചെയ്തത് എന്ന് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ പറഞ്ഞത് അത്തരം ചില ഡിപ്ലോമസികൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്താണ് എന്ന് നോക്കി ചെയ്യേണ്ടി വരും, അതിലാർക്കും തർക്കമില്ല. പക്ഷേ അത്രയും വളരെയധികം ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് എന്ന് മറ്റ് പലരും അഭിപ്രായപ്പെട്ട മോഡിജി പ്രധാനമന്ത്രിയായപ്പോൾ കണ്ടോ, നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് അവിടെ കാനഡ ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ടിറ്റ് ഫോർ ടാറ്റ്, അടിക്ക് അടി എന്നുള്ളൊരു രീതി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു. ന്യൂഡൽഹിയിലെ കനേഡിയൻ മിഷനിൽ അതേ സ്ഥാനം വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ, അതേപോലെ തന്നെ ലോകത്ത് എവിടെയുമുള്ള ഇന്ത്യൻ മിഷനുകളിൽ നിന്ന് ഒരിക്കലും കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്ന് തീരുമാനിക്കാൻ നമ്മുടെ രാജ്യം തീരുമാനമെടുത്തത് ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ ഉദാഹരണം ഞാൻ എന്തിനാ കൊണ്ടുവന്നത് നിങ്ങൾ ഒരുപക്ഷെ സംശയിക്കും, ഈ ഉസ്താദ് എന്തൊക്കെയാണ് ഈ പറയുന്നത്. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണെന്നറിയാമോ, ലോകത്ത് സഹിഷ്ണുത അന്താരാഷ്ട്ര കാര്യങ്ങൾ പരിശോധിച്ചാലും ദേശീയ കാര്യങ്ങൾ പരിശോധിച്ചാലും പ്രാദേശിക കാര്യങ്ങൾ പരിശോധിച്ചാലും ഒക്കെ ജനങ്ങളുടെ ചിന്ത തന്നെ മാറിയിരിക്കുകയാണ്. ഇങ്ങോട്ടടിച്ചാൽ അതിന് കൂടുതലായി വോള്യം കൂട്ടിക്കൊണ്ട് സ്ട്രോങ് വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളൊരു നയത്തിലേക്ക് ലോകം മുഴുവൻ മാറിയിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട് ലോകത്ത് നിലനിൽക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം, സമാധാനം എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും? സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ MBS അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആണ്. മെനിയാന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു മാർക്ക് എന്ന് പറയുന്ന ലോകോത്തര പത്രപ്രവർത്തകൻ. അദ്ദേഹം ഫ്രാൻസ് 24 ചാനലിലെ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്ന ആളാണ്. മാർക്ക് MBSനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇറാൻ ആണവായുധം നേടുന്നത് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? MBS വളരെ കൃത്യമായി മറുപടി പറയുന്നു, ഇറാൻ എന്നല്ല, ലോകത്ത് ഒരു രാജ്യവും ആണവായുധ ശക്തിയാകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആണവായുധം ഉണ്ടായിട്ട് എന്താണ് കാര്യം, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ നമ്മളുടെയൊക്കെ തീരുമാനം? ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ആയുധം വാങ്ങിക്കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളുടെ ദാരിദ്ര്യം തുടച്ചു മാറ്റുന്നതിലേക്ക് നീക്കേണ്ട കോടികൾ ചെലവാക്കുന്നത് മൗഢ്യം എന്നല്ലാതെ മറ്റെന്താണ് ഞാൻ പറയേണ്ടത് എന്ന MBSന്റെ മറുപടി ചോദി കേട്ടിട്ട് മാർക്ക് അത്ഭുതപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹം രണ്ടാമതൊരു ചോദ്യം കൂടി MBSനോട് ചോദിക്കുകയാണ്, അഥവാ ഈ ഉപരോധങ്ങളും എതിർപ്പുകളും ഒക്കെ ഉള്ളപ്പോഴും സൗദി ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ നേരത്തെ ഇന്ത്യയുടെയും കാനഡയുടെയും ഉദാഹരണം പറഞ്ഞതിന് തുല്യമായ മറ്റൊരു ഉദാഹരണമാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. ആ മറുപടിയിൽ MBS പറയുന്നത് നോക്കൂ, എല്ലാ ഉപരോധങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുതയായി സ്ഥിരീകരിക്കപ്പെടുന്ന പക്ഷം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഞങ്ങളും ആണവായുധം കൈക്കലാക്കാൻ വേണ്ടത് ചെയ്യും. പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ ലോകം മുഴുവൻ ചിന്തിക്കുന്നത് സമാധാനമല്ല, ഇങ്ങോട്ടടിച്ചാൽ ഡബിൾ സ്ട്രോങ്ങിന് തിരിച്ചടിക്കാൻ എന്തൊരു വഴിയുണ്ട്. അതുകൊണ്ടല്ലേ ഈ അടുത്ത് ആഫ്രിക്കയിലെ നൈജർ എന്ന് പറയുന്ന നാട്ടിൽ പ്രിയപ്പെട്ടവരെ പട്ടാള അട്ടിമറി നടന്നു.
അവിടെ ഇക്കോവാസ് എന്ന് പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ അവര് ഇടപെടാൻ തീരുമാനിച്ചു. ഞങ്ങൾ സൈന്യത്തെ നിയോഗിക്കും എന്ന് പറഞ്ഞു. നൈജറിന് സപ്പോർട്ടായി ബുർക്കിന ഫാസോ രംഗത്ത് വന്നു. പിക്കിയെന്ന് മാലി എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വന്നു. ആ രണ്ട് രാജ്യങ്ങളിലും നേരത്തെ ഫ്രാൻസിന്റെ സൈനിക സാന്നിധ്യത്തെ എതിർത്തുകൊണ്ട് പട്ടാള അട്ടിമറി നടന്ന രാജ്യങ്ങളാണ്. ആ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, നൈജറിനെ തൊട്ടാൽ അക്കളി തീക്കളിയായിരിക്കും, സൂക്ഷിച്ചോ, ഞങ്ങളുടെ പട്ടാളത്തെ ഞങ്ങൾ നൈജറിൽ വിന്യസിക്കാൻ പോവുകയാണ്. നോക്കണം, ഐക്യരാഷ്ട്രസഭക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, യൂറോപ്യൻ യൂണിയന് അനങ്ങാൻ പറ്റിയില്ല. മാത്രമല്ല, അവിടെയൊക്കെ സൈനിക സാന്നിധ്യമുള്ള ഫ്രാൻസ് ബുർക്കിന ഫാസോയിൽ നിന്നും മാലിയിൽ നിന്നും സൈന്യങ്ങളെ പിൻവലിക്കാൻ നിർബന്ധിതരായപ്പോൾ ഞങ്ങൾ നൈജറിൽ നിന്ന് പിൻവലിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ 1,500 പട്ടാളക്കാരെ അവിടെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അവരുടെ അംബാസിഡറെ വീട്ടുതടങ്കലിലാക്കി നൈജർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഫ്രാൻസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ആഫ്രിക്കൻ യൂണിയൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞത് ലോകം അസഹിഷ്ണുതയുടെ നേരെ വളരെ ശക്തമായി മുന്നേറുകയാണ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ ലോകത്തോട് പറഞ്ഞതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത്. വലാ തസ്തവിൽ ഹസനത്തു വലസയ്യ, ഒരിക്കലും നന്മയും തിന്മയും ഒരിക്കലും ഒരിക്കലും നെവർ നെവർ ഈക്വൽ, അവ ഒരിക്കലും സമമല്ല. ഇത് അഹ്സൻ, നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ടാണ്. തിന്മയെ നേരിടാൻ നന്മയാണ് നീ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്നറിയാമോ? നിന്റെ ആജന്മ ശത്രു നിന്റെ ഉറ്റമിത്രമായി മാറുന്നത് കാണാൻ അധിക സമയം വേണ്ടി വരില്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വിഷത്തിലൂട്ടിയ വാളുമായി പോകുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കൂ. ആ ചെറുപ്പക്കാരന്റെ പേര് ഉമർ എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മൂർച്ചയേറിയ കടുകമാണ്, വാളാണ്. പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ചെറുപ്പക്കാരെ തെറ്റിപ്പിക്കുന്ന, വഴിതെറ്റിക്കുന്ന ഒരു പ്രവാചകവാദി വന്നിട്ടുണ്ട്. അവന്റെ പേര് മുഹമ്മദാണ്. അവന്റെ തലയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ചെറുപ്പക്കാരൻ പോകുന്ന വഴിയെ തന്റെ സിസ്റ്റർ തന്റെ പെങ്ങളുടെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കാണാനിടയാവുകയാണ്. ആ ചെറുപ്പക്കാരൻ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ഉമറിനെ അഭിസംബോധന ചെയ്തു. ചോദിക്കുന്നു, വേർ ആർ യു ഗോയിങ് സർ, എവിടെ പോവുകയാണ്? ഉമർ പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോവുകയാണ്. എന്തിന്? തലയെടുക്കാൻ പോവുകയാണ്. എന്താ പ്രശ്നം? ഉമർ വളരെ ഓപ്പണായി പറഞ്ഞു. ചെറുപ്പക്കാരൻ മുഴുവൻ വഴിതെറ്റിക്കുകയാണ്, അവരെ പുതിയ മതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ഈ നാട്ടിൽ ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല. ഇപ്പൊ പോയി തല മുറിച്ച് ഞാൻ കൊണ്ടുവരും. എന്നാൽ ഡോണ്ട് ബി ഹറി, ധൃതി കൂട്ടണ്ട. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, നിന്റെ സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോ. ആ വീട്ടിൽ പോയിട്ട് നീ ഒന്ന് നിന്റെ പെങ്ങളെയും അളിയനെയും നന്നാക്ക്. കാരണം അവര് രണ്ടുപേരും നിന്റെ, നീ ഇപ്പോൾ ഈ പറഞ്ഞ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ മുഹമ്മദില്ലേ, ആ മുഹമ്മദിന്റെ അനുയായികളായി മാറിയിട്ടുണ്ട്. നീ നേരെ അവിടെ ചെല്ല്, എന്നിട്ട് പോകാം മുഹമ്മദിന്റെ തലയെടുക്കാൻ. ഇത് കേട്ട ഉമർ അല്പം പോലും ശങ്കിച്ചു നൽകാതെ സ്വന്തം പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. വാതില് പുറത്ത് അദ്ദേഹം എത്തിയപ്പോൾ അകത്ത് നിന്നൊരു പ്രത്യേക ശബ്ദം കൊടുക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ഉമറിന് മനസ്സിലായി, തന്റെ പെങ്ങളും അളിയനും പുതിയ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. അതിന്റെ ചില പാഠങ്ങൾ അഭ്യസിക്കുകയാണ് അവർ. കതകിൽ മുട്ടി, തുറക്കുന്നില്ല. വീണ്ടും മുട്ടി, അപ്പോൾ പറയുന്നത് വെയിറ്റ് ചെയ്യൂ, അല്പം കാത്തിരിക്കൂ എന്നാണ്. കാരണം പെങ്ങൾക്ക് അളിയനെ കട്ടിലിനടിയിൽ ഒളിപ്പിക്കേണ്ടതുണ്ട്. ആ പെങ്ങൾക്ക് അളിയനെ കട്ടിലിനടിയിൽ ഒളിപ്പിക്കാൻ സാവകാശം ആവശ്യമുണ്ട്. അതുകൊണ്ടാ കതക് തുറക്കാത്തത്. അളിയനെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചതിന് ശേഷം പെങ്ങൾ ആദ്യം തുറക്കുകയാണ്.
വാതിൽ തുറന്നപ്പോൾ ഉമർ ചോദിക്കുന്നു, ഞാനിപ്പോ ഈ ബുട്ടിനുള്ളിൽ നിന്നൊരു പ്രത്യേക ശബ്ദം കേട്ടല്ലോ, എന്താണത്? അത് നിന്നെ കേൾപ്പിക്കാൻ പറ്റില്ല എന്ന് ധൈര്യപൂർവം ആ സ്ത്രീ മനസ്സ് തുറന്നു പറയുകയാണ്. തന്റെ സഹോദരനെ പറ്റി, സഹോദരന്റെ ശൗര്യത്തെ പറ്റിയും ക്രൗര്യത്തെ പറ്റിയും നന്നായി ബോധ്യമുള്ള ആ പെങ്ങൾ പക്ഷേ അല്പം പോലും പതറിയില്ല. അവര് പറഞ്ഞു, നിന്നെ കേൾപ്പിക്കാൻ പറ്റില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കേൾക്കണം, നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം എനിക്ക് വായിക്കണം. ഉടനെ പെങ്ങൾ പറഞ്ഞു, പക്ഷേ ഇത് വൃത്തിയില്ലാത്തവർക്ക് നൽകാൻ സാധ്യമല്ല, നീ പോയി കുളിച്ച് വൃത്തിയായി വായെങ്കിൽ തരാം. പെട്ടൊന്ന് കണ്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉമർ പോവുകയാണ്, കുളിച്ച് വൃത്തിയായി വരികയാണ്. ആ സമയത്താണ് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം ഉമറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഉമർ അതിന്റെ പേജ് തുറന്നു നോക്കി വായിക്കുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈകൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറത ലിമൻ യഖ്ഷാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉലാ അർറഹ്മാനു അലൽ അർശി സ്തവാ ഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഖ്ഫാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അത്രയും ബോധേണ്ടം സമയേ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ഉമറിന്റെ ഹൃദയം മാറുകയാണ്. നബിയെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ആ റസൂലിന്റെയും നമ്മുടെയൊക്കെ സൃഷ്ടാവായ അല്ലാഹു സംവദിക്കുകയാണ്. നോക്കണം, സൃഷ്ടിയെ വിളിച്ചുകൊണ്ട് സൃഷ്ടാവ് എത്ര സ്നേഹസമൃദ്ധമായ ഭാഷയിലാ സംസാരിക്കുന്നത്. ത്വാഹ വല്ലാത്തൊരു വിളി. ത്വാഹ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്താ? മാ അൻസൽനാ അലൈകൽ ഖുർആന ലിതശ്ഖാ, ഈ ദിവ്യ ഗ്രന്ഥം നൽകുന്നത് നിങ്ങൾ പ്രയാസപ്പെടാൻ വേണ്ടിയല്ല. നോക്കണം, നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ, നമ്മൾ ഈ വേദഗ്രന്ഥത്തിന്റെ ആളുകളായത് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയോ, നമ്മൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒന്നിനും കൊള്ളാത്തവരായി മാറാൻ വേണ്ടിയോ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ പണ്ട് കുമാരനാശാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കേട്ടതല്ലേ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ ആത്മുള്ളോർ കെട്ടില്ലാത്തോ തമ്മിലുണ്ടാത്തോർ എന്നിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് കുമാരനാശൻ എഴുതിയത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിലും അന്നത്തെ ജാതി വ്യവസ്ഥ അതായിരുന്നു എന്ന് കുമാരനാശൻ പറഞ്ഞു എങ്കിൽ നമ്മുടെ മന്ത്രി മീയ എന്ന് പറഞ്ഞത് അതേ ജാതി വ്യവസ്ഥ ഇന്ന് എന്റെ കേരളത്തിലും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ആ അത്തരം ജാതി വ്യവസ്ഥയെ വളരെ ശക്തമായി ആക്ഷേപിച്ചു മുന്നോട്ട് വന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. സനാതന ധർമ്മം എന്താണെന്നോ സനാതന മൂല്യങ്ങൾ എന്താണെന്നോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ അൺടച്ചബിൾ ആകാനോ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാകാനോ അല്ല. മാ അൻസൽനാ അലൈകൽ ഖുർആന ലിതശ്ഖാ, നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയോ പ്രയാസപ്പെടാൻ വേണ്ടിയോ അല്ല ഈ വിദ്യഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവിന്റെ ഇംഗിതത്തിന് വഴങ്ങിയവരായി നിങ്ങൾ മാറും. അങ്ങനെ സൃഷ്ടാവിനെ അനുസരിക്കുന്ന സൃഷ്ടികളായി നിങ്ങൾ മാറിയാൽ സൃഷ്ടാവ് തയ്യാറാക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം എന്നതാണ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് എങ്കിൽ അത് വാങ്ങി വായിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ആ വാളുമായി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ കാവൽക്കാരനായുണ്ട്. അദ്ദേഹം ദൂരത്തേക്ക് ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. കാരണം ശത്രുക്കളുടെ ഭീഷണി ഒഴിയാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആരാ വരുന്നത് എന്ന് ഇടക്കിടക്ക് ശ്രദ്ധിച്ചുകൊണ്ടേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം തന്റെ കണ്ണിൽപ്പെട്ടപ്പോൾ ഭയവിഹ്വലനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, തങ്ങളെ, സംഗതി അത്ര പത്യമല്ല, എനിക്ക് തോന്നുന്നതെന്ന് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഉമർ കയ്യിൽ വാളുമായി വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ആരാ പ്രിയപ്പെട്ടവരെ? സാധാരണക്കാരാണെന്നോ? മരിച്ചാൽ ദുർഗന്ധം കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് കുഴിച്ചിട്ടത് എന്നൊന്നും പറയുന്നവർ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയുക തന്നെ വേണം. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല.
അള്ളാഹുവിന്റെ റസൂൽ ആരാ? അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവും മാത്രം ഒരു ഗുഹയിൽ അകപ്പെട്ട സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശത്രുക്കളാ തെരഞ്ഞു വരുന്നു, അവര് രണ്ടുപേരും കഴിഞ്ഞുകൂടുന്ന ആ ഗുഹയുടെ തൊട്ടുമേലെ അവരെത്തിയിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മേൽപോട്ട് നോക്കിയപ്പോൾ ആ ഗുഹക്കുള്ള ദ്വാരത്തിലൂടെ കാണുകയാണ് ശത്രുക്കളുടെ കാൽപാദങ്ങൾ. അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നവരെ കാണും. അതോടുകൂടി ഈ പ്രസ്ഥാനം മുളങ്ങിനേ എന്നുള്ളപ്പോഴും എന്ത് ബോധ്യമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ അവരെത്തിക്കഴിഞ്ഞു, എന്താ ചെയ്യ, രക്ഷപ്പെടുമോ? അല്ലാഹു റസൂൽ ഒറ്റ ചോദ്യാ ചോദിക്കുന്നത്, നമ്മൾ രണ്ടുപേരാണെങ്കിലും നമ്മുടെ കൂടെ അല്ലാ എന്ന ഒരു മൂന്നാമത്തെ ശക്തി ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? എന്തായിരുന്നു അല്ലാഹുവിന്റെ